കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്പെഷ്യലാണല്ലേ അവർ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കണം എന്നാണ് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുക അപ്പോൾ പെട്ടെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് കുറേ സമയം എടുക്കും അത്രയും സമയം അവരെ ഇരുത്തുക എന്ന് പറയുന്നതും അവർക്കൊരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരിക്കും നമ്മൾക്ക് അപ്പോൾ അതിനൊക്കെ അതിനൊക്കെയുള്ളൊരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയതാണ് ഫ്രോസൺ സ്നാക്സ് വാങ്ങിയിട്ട് സൂക്ഷിക്കും ഫ്രീസറിൽ വാങ്ങുന്നത് ആണ് കേട്ടോ അവരുടെ അതുപോലെ ചിക്കനും ഫലഫില് ചേർന്നിട്ടുള്ള ഒരു സ്റ്റിക്സ് ബ്രെഡഡ് ചിക്കൻ നെഗറ്റ്സ് ടെൻഡർ ബ്രസ്റ്റ് അതൊക്കെ ഉണ്ട് അങ്ങനെ പലതരം സ്നാക്സ് ചിക്കൻ ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോൾ അത് വാങ്ങിയിട്ട് അൽതാമിൻ്റെ ഈ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സിന് വേണ്ടിയിട്ട് എടുക്കാം സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്നാൽ നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ സ്നാക്സ് എങ്ങനെയാണോ അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഞാനിത് അബുദാബിന്നാണ് കേട്ടോ വാങ്ങുന്നത് പക്ഷേ നാട്ടിൽ കൊണ്ടുപോകാനും നല്ലതാണ് വാങ്ങിയിട്ട് കൂൾ ബാഗിലൊക്കെ ആക്കി നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് നാട്ടിലും നല്ല ഉപകാരമാണിത് അൽത്താമിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിയപ്പോഴാണ് ഫ്രോസൺ സ്നാക്സിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ പ്രോഡക്റ്റ്സ് കംപ്ലീറ്റ് മെയ്ഡിൻ ഇൻ അജ്മാനാണ് കേട്ടോ അതായത് യു എയിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണിത് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്പറും അതുപോലെ ഇമെയിൽ ഐ ഡിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് ചെറിയ ക്വാണ്ടിറ്റി അതായത് വീടുകളിലേക്കുള്ള ആവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കടയിലൊക്കെ വെച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇവരുടെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ സാധനം എത്തിച്ചു തരുന്നതായിരിക്കും അൽതാമിൻ്റെ ഈ സ്നാക്സ് ഒരുപാട് പേര് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് അത് കേട്ടിട്ടാണ് ഞാനും ഇത് വാങ്ങിയത് അതുകൊണ്ട് തന്നെ ടേസ്റ്റിലും ക്വാളിറ്റിയിലൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്സ് ആവശ്യമാണെങ്കിൽ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഫലാഫിൽ ഞാനിപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണിക്കുന്നത് ഫലാഫിൽ ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഫലാഫിൽ ഇതുപോലെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫലാഫിലിൻ്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ ചില സ്നാക്സൊക്കെ നമ്മൾ പാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ പൊട്ടിയിട്ടുണ്ടാവും ഇത് ഒന്നുപോലും പൊട്ടിയിട്ടും ഇല്ല എല്ലാം തന്നെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിരുന്നാർക്ക് വന്നിട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് ഡീഫ് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനിയിപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡീഫ് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും ഇനി അതല്ല കുറച്ചൊരു ഒരു മണിക്കൂർ മുന്നേ ഒക്കെ എടുത്ത് പുറത്ത് വെക്കുകയാണെങ്കിലും അതിൻ്റെ ഐസ് പോയി കിട്ടും അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ സ്നാക്സ് തയ്യാറാക്കാനാണെങ്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്നും എടുത്ത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചാൽ മതി അങ്ങനെയും തയ്യാറാക്കാം അപ്പോൾ ഞാനിത് ഒരു മണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിരിക്കുകയാണ് പ്ലേറ്റിലിട്ട് വെച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ച ഈ ഫലാഫിൽ ഈ എണ്ണയിലേക്ക് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മൊരിച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ ഫലാഫിൽ വാങ്ങുമ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടാണെങ്കിലും ഉണ്ടാവുക അതേപോലെ തന്നെയാണ് ഇതും ഉണ്ടാവുക പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ തിരിച്ചു മറിച്ചു ഇട്ട് നല്ലൊരു ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മുടെ ഫലാഫിൽ നല്ലതുപോലെ കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഒരു ഫലാഫിൽ അല്ലെങ്കിൽ ഇവരുടെയൊരു സ്നാക്സ് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ നമ്മൾ ചില സ്നാക്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം എണ്ണ കുടിക്കും ഇതൊട്ടും എണ്ണ കുടിക്കുന്നില്ല അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫലാഫിൽ മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലാഫിലാണ് അതിൻ്റെ ഷെയ്പ്പും അതിൻ്റെ പുറംഭാഗൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിരിക്കുകയാണ് പൊട്ടിച്ച് നോക്കുമ്പോൾ കണ്ടില്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പറാണ് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരമൊന്നും കുറേ സമയം അടുക്കളയിൽ ചിലവഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒട്ടും ടെൻഷൻ്റെ ആവശ്യമില്ല ഇത് ഫ്രീസറിൽ ഫ്രീസറിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കുറേ അധികം പ്രോഡക്റ്റ്സ് ഉണ്ട് ഇവരുടേത് അപ്പോൾ ഫലാഫിലാണ് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണിച്ച് തന്നത് അപ്പോൾ മറ്റുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്